ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന പി എസ് സി തിരുവനന്തപുരം പട്ടത്താണ് കേരളത്തിലെ പി എസ് സി ആസ്ഥാനം മറ്റ് സംസ്ഥാന പി എസ് സികളിൽ എട്ടിൽ താഴെ ഉള്ളപ്പോൾ കേരളത്തിൽ ചെയർമാൻ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് അംഗങ്ങളാണുള്ളത് യു പി എസ് സിയിൽ ഒൻപത് അംഗങ്ങളേയുള്ളൂ സ്ത്രീ ജാതി ഭിന്നശേഷി എന്നീ സംവരണങ്ങളൊന്നും പി എസ് സി അംഗങ്ങൾക്ക് ഇല്ല കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ് പി എസ് സി അംഗത്വം രണ്ട് തരത്തിലുണ്ട് ചെയർമാൻ ഒഴികെയുള്ള ഇരുപത് അംഗങ്ങളിൽ പത്ത് പേർ സർവീസ് മേഖലയിൽ നിന്നും പത്ത് പേർ പൊതുപ്രവർത്തന മേഖലയിൽ നിന്നുമുള്ളവരാകണം അംഗങ്ങളിൽ പകുതിയോളം പേർ നിയമന തീയതിയിൽ സർക്കാരിന് കീഴിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ സേവനമുള്ള വ്യക്തികളായിരിക്കണം ഇതിന് സർക്കാർ ട്രഷറിയിൽ നിന്ന് ശമ്പളം കൈപ്പറ്റിയവരെ പരിഗണിക്കാമെന്നതാണ് വ്യവസ്ഥ അതിലെന്തെങ്കിലും പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയില്ല പൊതുപ്രവർത്തന മേഖലയിലുള്ളവരുടെ യോഗ്യത അറുപത്തിരണ്ട് വയസ്സ് കഴിയാത്ത ഇന്ത്യൻ പൗരനായിരിക്കണം ഒപ്പം ബുദ്ധിസ്ഥിരത ഉണ്ടായിരിക്കണം കമ്മീഷനിലെ ചെയർമാനോ മറ്റേതെങ്കിലും അംഗത്തിനോ ആറ് വർഷത്തേക്കോ അല്ലെങ്കിൽ അവർക്ക് അറുപത്തിരണ്ട് വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ ആദ്യം ആ സ്ഥാനത്ത് തുടരാം അംഗം ചെയർമാനായാൽ ആറു വർഷം കൂടി തുടരാം ആറ് വർഷമാണ് അംഗത്വമെങ്കിലും അറുപത്തിരണ്ട് വയസ്സ് വരെയേ തുടരാനാകൂ കാലാവധി തീരുന്ന ചെയർമാനോ മറ്റേതെങ്കിലും അംഗത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പുനർനിയമനത്തിന് അയോഗ്യരാണ് എന്നാൽ മറ്റൊരു സംസ്ഥാനത്ത് അംഗമാകാം മുൻപ് അംഗമായിരുന്നാലും ചെയർമാൻ പദവിയിൽ വീണ്ടും ആറു വർഷം വരെ അംഗത്വം തുടരാമെന്നും വ്യവസ്ഥയുണ്ട് ജോലികൾക്കായി അഭിമുഖങ്ങൾ നടത്തുക എന്നതാണ് പ്രധാന ജോലി ഗസറ്റഡ് റാങ്കിലെ പ്രമോഷന് വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റൽ പ്രമോഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ പി അംഗമായിരിക്കും ഇനി പരിഗണനയും ആനുകൂല്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം പി എസ് സി അംഗത്തെ ഒരിക്കൽ നിയമിച്ച ശേഷം ആ പദവിയിൽ നിന്ന് നീക്കാൻ ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമം തന്നെയാണ് ഉള്ളത് കേരളത്തിൽ ഇന്നു വരെ ഇങ്ങനെ ആരെയും നീക്കം ചെയ്തിട്ടില്ല സർവീസ് മേഖലയിലുള്ളവർക്ക് സർവീസ് കാലവും പെൻഷൻ കണക്കാക്കാൻ പരിഗണിക്കും പൊതുപ്രവർത്തന മേഖലയിൽ നിന്നുള്ളവർക്ക് എത്ര കാലം അംഗത്വം വഹിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ